ഒരു ഹദീസിൽ കാണാം, മുഹറം മാസത്തിൽ ഒരാള് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും നോമ്പ് നോറ്റാൽ, വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും നോമ്പ് നോറ്റാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ അഗ്നിയിൽ നിന്ന് 700 വർഷത്തെ വഴിദൂരം വിദൂരത്താക്കുന്നതാണ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. വ്യാഴം, വെള്ളി, ശനി ഈ മൂന്ന് ദിവസങ്ങളിൽ ആരെങ്കിലും മുഹറം മാസത്തിൽ നോമ്പെടുത്താൽ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് 700 വർഷം വർഷത്തെ വഴിദൂരം അല്ലാഹു അയാളെ നരകത്തിൽ നിന്ന് വിദൂരത്താക്കുന്നതാണ്. അത്രയും വലിയ പവിത്രതയാണ്. അങ്ങനെ ആരെങ്കിലും നോമ്പെടുത്താൽ നരകത്തിൽ നിന്ന് അയാളെ അല്ലാഹു 700 വർഷത്തെ വഴിദൂരം ആ നരകത്തിന്റെയും അയാൾക്കിടയിൽ അല്ലാഹു നൽകുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ മദനീയം കുടുംബാംഗങ്ങളൊക്കെ ഇൻഷാല്ലാ വരുന്ന വ്യാഴം, വെള്ളിയും, ശനിയും മൂന്ന് ദിവസവും നോമ്പെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. 1 മുതൽ 10 വരെ നോമ്പെടുക്കുന്നവരുണ്ട്, അവർക്ക് കിട്ടുന്ന കൂലി വലിയ കൂലിയാണ്, വലിയ മഹത്വമാണ്, വലിയ പദവിയാണ്. അല്ലാഹുവേ 10 ദിവസവും നോമ്പെടുക്കുന്ന സർവ മുഅ്മിനീങ്ങൾക്കും ആ വലിയ കൂലിയും പ്രതിഫലവും പദവിയും നീ നൽകണേ അല്ലാഹ്. സ്വർഗത്തിൽ വലിയ ഉന്നതമായ സ്ഥാനമാനങ്ങൾ അവർക്ക് അല്ലാഹു ഓഫർ ചെയ്തിട്ടുണ്ട്. അല്ലാഹു അതെല്ലാം വാങ്ങാൻ ആ ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നവർക്കും അവരുടെ ബറക്കത്ത് കൊണ്ട് നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പറയട്ടെ മുഅ്മിനീങ്ങളെ, അങ്ങനെ വലിയ മഹത്വമുള്ള ആ ദിവസം, ആ ദിവസവുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുഷ്ഠിക്കേണ്ട ഒരുപാട് അനുഷ്ഠാനങ്ങളുണ്ട്. ആ ദിവസം ഒരു പക്ഷേ നമ്മൾ അനുഷ്ഠിക്കാൻ പാടില്ലാത്ത അനുഷ്ഠാനങ്ങളുമുണ്ട്. അതിലേക്ക് ഞാൻ കടന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു മുഹറം 10-നാണ് ഷഹീദായത്. അതുകൊണ്ട് മഹാനവറുകളെ വളരെ നിഷ്ഠൂരമായി വധിച്ചു കളഞ്ഞ രാഷ്ട്രീയക്കാരായ അന്നത്തെ ആ വലിയ യസീദിന്റെ സംഘം, അവരോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി മഹാരഥന്മാരായ വലിയ വലിയ പണ്ഡിതന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ മുഹറം 10 വരെ കാര്യം ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്കൊന്നും കടക്കാതെ 10 കഴിഞ്ഞതിന്റെ ശേഷമാണ് പല വിഷയങ്ങളിലേക്കും പ്രവേശിക്കാറുള്ളത്. അപ്പൊ ചില ആളുകൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാവും, മുഹറം 10 വരെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പാടില്ലേ? അവിടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ നമുക്ക് പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. നല്ല 10 ദിവസങ്ങളാണ്, അത് ഇബാദത്തിന്റെ ദിവസങ്ങളാണ്. റമദാൻ മാസത്തിൽ നമ്മൾ ആരും കുറ്റിയടിക്കാറില്ലല്ലോ, റമദാൻ മാസത്തിൽ നമ്മൾ ആരും വീടുണ്ടാക്കാറില്ലല്ലോ, റമദാൻ മാസത്തിൽ നമ്മൾ ആരും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്കൊന്നും ഏർപ്പെടാറില്ല. എന്തുകൊണ്ട്? അത് അതിനുള്ള മാസമല്ല, അത് ഇബാദത്തിന്റെ മാസമാണ്. അത് അല്ലാഹുവിനെ ഇബാദത്തിലായി ചെലവഴിക്കാനുള്ള സമയങ്ങളാണ്. ആ സമയത്ത് മറ്റു പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടേണ്ട സമയമല്ല. എന്നതുകൊണ്ടാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ആ ദിവസങ്ങളിലെല്ലാം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ ഏർപ്പെടാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം. അല്ലാതെ ആ ദിവസങ്ങൾക്ക് നഹസായത് കൊണ്ടല്ല, മോശമായത് കൊണ്ടല്ല. മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസം മോശമായത് കൊണ്ടല്ല നിങ്ങൾ അന്നത്തെ ദിവസം മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ പാടില്ല എന്ന് പറയുന്നത്. നല്ല ദിവസമാണ്, അത് ഇബാദത്തിന്റെ ദിവസങ്ങളാണ്, അത് അല്ലാഹു ഇഷ്ടപ്പെട്ട പവിത്രമായ ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ നഹസുകളില്ല, ആ ദിവസങ്ങൾ നല്ല ദിവസങ്ങൾ തന്നെയാണ്. പക്ഷേ മഹാന്മാരായ പണ്ഡിതന്മാർ വേറൊരു കാരണം കൂടി പറയുന്നത്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നവരോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി നമ്മുടെ പരിപാടികൾ, പ്രധാനപ്പെട്ട പരിപാടികൾ മുഹറം 10-ന്റെ അപ്പുറത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. അത് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടുള്ള ഒരു ആദരവിന്റെയും ഒരു ബഹുമാനത്തിന്റെയും ഭാഗമാണ്. അതൊരു കാരണം ആണ്.
ഏതായിരുന്നാലും മുഹറം പത്തിന്റെ ഉള്ളിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, അതൊക്കെ നഹ്സാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാണ്. അതേ സമയത്ത് ആ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടാതിരിക്കുന്നതിന് പറയുന്ന ന്യായങ്ങളും അതിന് പറയുന്ന വിശദീകരണങ്ങളും ഇങ്ങനെയാണ്. അത് നമ്മൾ നന്നായി മനസ്സിലാക്കി വെക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഹഖ് ഹഖ് പോലെ മനസ്സിലായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ പറയുന്നത്, ആ പരിശുദ്ധമായ മുഹറം പത്തിന്റെ അന്ന് ഒരുപാട് പുണ്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതിൽപ്പെട്ട ഒരു വലിയ ഒരുപാട് പുണ്യങ്ങളുണ്ട്. അത് ഒന്ന് നോമ്പ് നോക്കല് തന്നെയാണ്. എന്നാൽ നോമ്പ് നോക്കലിനോടൊപ്പം വേറൊരു കാര്യം കൂടി ചെയ്യണം. മഹാരഥന്മാരായ പണ്ഡിതന്മാർ ആ വിഷയം പല ഗ്രന്ഥങ്ങളിലായി വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്നറിയോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫസൂമൂഹു വവസ്യൂ ഫീഹി അലാ ഇയാലിക്കും. അന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ വിശാലത ചെയ്യണേ. അന്നത്തെ ദിവസം കുടുംബത്തിൽ വിശാലത ചെയ്യണം. നല്ല വിശാലമായ ഭക്ഷണം ഉണ്ടാക്കുക. സാധാരണ എല്ലാ ദിവസവും ഒരു കറിയാണ് ഉണ്ടാക്കലെങ്കിൽ അന്ന് രണ്ടു തരം കറി. പ്രത്യേകം കിതാബുകളിൽ കാണാം, കോഴി അറുക്കലും ആടറുക്കലും ഒക്കെ, ആടിന്റെ മാംസവും കോഴിയുടെ മാംസവും ഒക്കെ അന്ന് വീട്ടിൽ വിഭവം ഉണ്ടാക്കി അത് മക്കൾക്കും ഭാര്യക്കും കുടുംബത്തിനും ഒക്കെ കൊടുക്കണം. അത് വലിയ പുണ്യമുള്ള കാര്യമാണ്, അത് വലിയ മഹത്വമുള്ള കാര്യമാണ്. ഇനി ഒരു ദിവസം കോഴിക്കറി മാത്രമേ സാധാരണ വെക്കാറുള്ളെങ്കിൽ അന്നത്തെ ദിവസം കോഴിക്കറി വെക്കുകയും പൊരിക്കുകയും ഒക്കെ വേണം. അങ്ങനെയാണല്ലോ, ഒരു മഹത്വമുള്ള ദിവസം കുടുംബത്തിലേക്ക് വിശാലത ചെയ്യാൻ പറ്റിയ മേഖലകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കണം. അവിടെ അവർക്ക് ആ ദിവസം അങ്ങനെ കുടുംബത്തിന് വിശാലത ചെയ്താൽ വസ്സല്ലാഹു അലൈഹി സായിറ സനതിഹി, മറ്റുള്ള എല്ലാ വർഷവും അല്ലാഹു അയാൾക്ക് വിശാലത ചെയ്തു കൊടുക്കുമത്രേ. സുബ്ഹാനല്ലാഹ്. കുടുംബത്തിന് വിശാല ചെയ്തു കൊടുക്കണം. അതോടൊപ്പം അയൽവാസികളിലേക്കും അത് തന്റെ കുടുംബക്കാരായ ആളുകളിലേക്കും തനിക്ക് വേണ്ടപ്പെട്ടവരിലേക്കും ഒന്ന് നീട്ടിക്കൊടുത്താൽ പിന്നെ അതുകൊണ്ടുണ്ടാകുന്ന ഗുണം പറയാനില്ലല്ലോ. അപ്പൊ നന്നായി കുടുംബത്തിന് അന്ന് ചെലവഴിക്കണം. യാതൊരു പിശുക്കത്തരവും നമ്മൾ കാണിക്കാൻ പാടില്ല. നല്ല വിശാലത. ഒരു പക്ഷേ ചില മക്കള് കോഴി കഴിക്കുന്നവരുണ്ടാവും. അപ്പൊ അതേസമയത്ത് ആ മക്കളിൽ ചില മക്കൾ ആട് കഴിക്കുന്നവരായിരിക്കും, ചിലപ്പോ അവർ ബീഫ് കഴിക്കുന്നവരായിരിക്കും. എങ്ങനെയായിരിക്കും? ചില മക്കള് ചില രൂപത്തിലാണ്. ഒരാൾക്ക് ഇഷ്ടപ്പെട്ടത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ടു വേണമെന്നില്ല. ഇന്ന് കോഴി മാത്രമേ ഉള്ളൂ, നീ ഇത് കഴിച്ചാൽ മതി എന്ന് പറയലല്ല. ആ മക്കളെയും പരിഗണിച്ചുകൊണ്ട് അന്നത്തെ ദിവസം അവർക്ക് ഇഷ്ടപ്പെട്ട നല്ല വിഭവം എന്താണോ അതുണ്ടാക്കി കുടുംബത്തിലേക്ക് വിശാലത ചെയ്തു കൊടുക്കണം. അങ്ങനെ വിശാലത ചെയ്താൽ അല്ലാഹു നിങ്ങൾക്ക് എല്ലാ വർഷവും അല്ലാഹു നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ ഭക്ഷണത്തിലും എല്ലാം അല്ലാഹു വലിയ വിശാലത ചെയ്യുമെന്ന് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. മഹാന്മാർ അതിന്റെ ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ വിഷയങ്ങളെല്ലാം കഴിഞ്ഞ കാലങ്ങളിലെ വലിയ വലിയ മഹാന്മാർ അവരുടെ ജീവിതത്തിൽ പരിശോധിച്ചു നോക്കിയ വിഷയങ്ങളാണ്. മുജറബായ കാര്യമാണ്. 50 വർഷത്തോളം ഇത് പരിശോധിച്ചിട്ട് ഇത് സത്യമാണ്, ഞാൻ ഈ വിഷയം സത്യമാണ് എന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. സുബ്ഹാനല്ലാഹ്. 50 വർഷത്തോളം ഇത് പരിശോധിച്ചിട്ടേ അത് സത്യമാണ് എന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എത്ര എത്ര മഹാന്മാരാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ജറബ്നാഹു ഫവജദനാഹു സഹീഹൻ. മഹാനായ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയാണ്, ജറബ്നാഹു 50 ഔ 60 സന. 50 വർഷത്തോളം അല്ലെങ്കിൽ 60 വർഷത്തോളം ഞങ്ങൾ ഇത് പരിശോധിച്ചിട്ട് ഇത് സത്യമാണ് ശരിയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയട്ടെ മദനീയം കുടുംബാംഗങ്ങളെ, പരിശുദ്ധമായ മുഹറം പത്തിന്റെ അന്ന് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ വിശാലത ചെയ്തോ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ.